പൊതുവെ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനു വേണ്ടിയിട്ട് സിറവും അതുപോലെ തന്നെ ടോണറും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഈസിയായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ടോണറും സിറവും വീട്ടിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ സിറമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അലോവേര ജെൽ 1 സ്പൂൺ, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എല്ലാം അത് അളവിനെടുക്കുക. റോസ് വാട്ടർ, ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് എന്നിവയാണ് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു വലിയ സ്പൂണോളം കറ്റാർ വാഴ ജെല്ല് ഒരു ബൗളിലേക്ക് എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ ജെല്ലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുറത്തു നിന്ന് വാങ്ങിയതാണ്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് എന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട്, സ്വെല്ലിംഗ് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അതുപോലെ നമ്മൾ ഈ ത്രെഡൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ചിലപ്പോൾ മുറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മുറിവുകളൊക്കെ ഉണക്കാനായിട്ടും ഇത് നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തെ നല്ല ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും സ്കാൾസോ അതുപോലെ തന്നെ പാടുകളോ സ്ട്രെച്ച് മാർക്സോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് മാറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ആലോവേര ജെല്ല് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണോളം റോസ് വാട്ടറാണ്. ഈ റോസ് വാട്ടർ നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ചർമ്മത്തിലുള്ള റെഡ്നെസ്സും അതുപോലെ തന്നെ സ്വെല്ലിങ്ങും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. ആക്നെ മൂലമുണ്ടാകുന്ന ഡിസ്കംഫേർട്സുകൾക്കൊക്കെ ഒരു ശാന്തത നൽകാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ റോസ് വാട്ടർ ചേർത്തിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയില് ഒരു 4-5 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. ആ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണത്തിൻ്റെ അകത്ത് നിന്നുള്ള ഓയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് പൊതുവേ നമ്മുടെ ചർമ്മത്തെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അതുപോലെ പാടുകൾ കുറയ്ക്കാനും വരകളും ചുളിവുകളും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിനും നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ടും സഹായിക്കും. ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല ഒരു സിറം കൺസിസ്റ്റൻസി ആക്കുക. നമ്മളിതെല്ലാം കൂടെ മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ സിറം ഇവിടെ തയ്യാറാണ്. ഇത് നമുക്ക് ഒരു പാസ് ടെസ്റ്റിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സ്കിന്നിന് പറ്റുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനും ഇത് ഓക്കെ ആണോ, ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും പ്രശ്നമില്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു പാസ് ടെസ്റ്റ് ചെയ്യുക. ചിലർക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും പോകുന്നതായിരിക്കും, അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം. നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ഇത് 1 വീക്ക് വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എന്താ ഇതുപോലെയാണ് ഉണ്ടാവുക. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ആ ഒരു ഗ്ലോ മനസ്സിലാവുന്നുണ്ടാകും. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടോണർ തയ്യാറാക്കുക നോക്കാം. അതിനായിട്ട് നമുക്ക് മഞ്ഞൾ, പാല്, കറ്റാർ വാഴ ജെല്ല്, റോസ് വാട്ടർ എന്നിവയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് നിറയെ പാലെടുത്തിട്ടുണ്ട്. പാല് നമുക്ക് എല്ലാവർക്കും അറിയാം നാച്ചുറലായിട്ടുള്ള ക്ലെൻസറാണ്, നാച്ചുറലായിട്ടുള്ള എക്സ്ഫോളിയേറ്ററാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ പാല് നമ്മുടെ ചർമ്മ സുഷിരങ്ങളിലൊന്നും അടിഞ്ഞുകൂടാതെ നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് കാത്ത് സംരക്ഷിക്കും. അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. എന്തെങ്കിലും എയ്ജിങ്ങിൻ്റെ സൈൻസ്, വരകളും ചുളിവുകളും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും നല്ലൊരു സ്കിൻ ടോണർ തന്നെയാണ് ഈ പാലെന്ന് പറയുന്നത്. പാല് വെറുതെ ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്നത് പോലും നല്ലതാണ്. ഈ പാലിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1/4 ടീസ്പൂണോളം മഞ്ഞളാണ്. ഒരു നുള്ള മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി. കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലത്. ഇത് ആക്നെയും അതിൻ്റെ പാടുകളും ഒക്കെ മായ്ക്കാനായിട്ട് സഹായിക്കും. ഇതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ക്വാളിറ്റീസ് നമ്മുടെ ചർമ്മ സുഷിരങ്ങളെ ഒന്ന് ശാന്തമാക്കാൻ സഹായിക്കുന്നുണ്ട്. നാച്ചുറൽ ഗ്ലോ നമ്മുടെ ചർമ്മത്തിന് നൽകാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. മഞ്ഞളിട്ടതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറ്റാർ വാഴ ജെല്ലാണ്. 1 സ്പൂണാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. കറ്റാർ വാഴ ജെല്ലിൻ്റെ ഗുണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ കറ്റാർ വാഴ ജെല്ല് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് റോസ് വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ടോണറിൽ റോസ് വാട്ടറൊക്കെ ചേർക്കുന്നത് നമ്മുടെ ചർമ്മത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും അതുപോലെ അമിത എണ്ണയൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും.
അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഈ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ചർമ്മം ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി നല്ലൊരു ആവശ്യ പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ, ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സ്പ്രേ ബോട്ടിലിൽ ഇത് ഒഴിച്ച് സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് മുഖത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിന് മുൻപായിട്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസും അതുപോലെ തന്നെ അമിത എണ്ണയും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഇതായത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.